ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഇന്ന് നമുക്ക് ഷീസോനെ വാങ്ങുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ഈ അഞ്ച് കാര്യം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഷീസോനെ വാങ്ങാണ്ടിരിക്കുക. ഷീസോനെ വാങ്ങാനായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ നെഗറ്റീവ്സ് എന്ന് പറയാൻ വളരെ കുറച്ചേ ഉള്ളൂ. അത് ഈ ഒരു അഞ്ച് കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ കാര്യം നല്ലതുമാണ്, അതുപോലെ തന്നെ ദോഷവുമാണ്. അതായത് ഷീസു ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. വീട്ടിൽ ഒരാളുമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആ ഒരു. അപ്പോൾ ഈ ഒരാൾ അധിക സമയം വീട്ടിലില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ദൂരെ എവിടെയെങ്കിലും യാത്രയൊക്കെ പോയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിപ്രസ്ഡ് ആകും. ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് മുത്തുമണി നടക്കണം. മുത്തുമണി എൻ്റെ പപ്പീൻ്റെ പേരാണ്. അപ്പോൾ മുത്തുമണിക്ക് എൻ്റെ ഹസ്ബൻഡ് തന്നെ വേണം. ഫുൾ ടൈം അവൻ ആ കാലിൻ്റെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലൊരു വീഡിയോ ഇടാം കേട്ടോ. പുള്ളിക്കാരൻ ഓഫീസിൽ പോകുമ്പോൾ, പുറത്ത് കടയിലെങ്ങാനും പോകുമ്പോഴൊക്കെ അവൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. അവനിങ്ങനെ ആ കതകിൻ്റെ അടുത്ത് തന്നെ കിടക്കും. അവനറിയാം എവിടെ കൂടെ പുറത്ത് പോകുന്നതെന്നുള്ളത്. അവിടെ തന്നെ കിടക്കും. ഒരു മണിക്കൂറൊക്കെ അവൻ അഡ്ജസ്റ്റ് ചെയ്യും. കാര്യം അവനറിയാം കടയിൽ എവിടെയോ പോയി ഇപ്പോൾ വരും എന്നുള്ളത്. ആ ഒരു ടൈം എങ്ങനെ മനസ്സിലാവുന്നറിയില്ല. ആ ഒരു 1 അവർ കഴിയുമ്പോൾ തുടങ്ങും കരച്ചിലും, പിന്നെ ഫുഡ് കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ഉറങ്ങത്തില്ല. അല്ലെങ്കിൽ 24 മണിക്കൂറിൽ 20 മണിക്കൂറും സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന ആൾ ഉറങ്ങത്തില്ല. ഇങ്ങനെ ആ കഥകി തന്നെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ കിടക്കും. ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് അപ്പോൾ കാണുന്ന നമുക്കത് ഭയങ്കര വിഷമം തോന്നും. അപ്പം നിങ്ങൾക്ക് അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഷീസുവിനെ വാങ്ങാണ്ടിരിക്കുക. പെറ്റ് കെയറിലൊക്കെ കൊടുത്തിട്ട് പോകാമെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം അവൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് തന്നെ അത് തോന്നത്തേയില്ല ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകാൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇച്ചിരി സ്റ്റബേണാണ്. എപ്പോഴും അല്ല, എല്ലാ കാര്യത്തിനും അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള ആൾ കൂടെയല്ലേ ഫുഡ് കഴിക്കില്ല. എന്ത് കൊടുത്താലും, എത്ര ഇഷ്ടമുള്ള ഫുഡ് കൊടുത്താലും കഴിക്കില്ല. പിന്നെ നമ്മൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കത്തില്ലേ, ഷേക്ക് ആൻഡ് ഏറാനോ അങ്ങനെ ഇങ്ങനെയുള്ള ട്രിക്സൊക്കെ പഠിപ്പിക്കുമ്പോൾ ഒരു 15 മിനിറ്റ് അതിൽ കൂടുതൽ ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. അപ്പോൾ പിന്നെ ചില സമയത്ത് ഫുഡ്, അതായത് എന്താ പറയുക, ഡെയിലി നമ്മൾ കൊടുക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള ഫുഡൊക്കെ ആയിരിക്കും, പക്ഷേ ചില സിറ്റുവേഷനിൽ കഴിക്കില്ല, വേണ്ടാന്ന് പറഞ്ഞിരിക്കും. പിന്നെ വായിലെടുത്ത് വെച്ച് കൊടുത്താലേ കഴിക്കുള്ളൂ. അങ്ങനൊരു ചെറിയൊരു സ്റ്റബേൺ ക്യാരക്ടറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ ഷീസിനെ വാങ്ങാണ്ടിരിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹീറ്റ് സ്ട്രോക്ക് വരാറുണ്ട്. ഇവന് ചൂട് പറ്റത്തേയില്ല. കാര്യം 2 കോട്ട് ഫറുണ്ട്, അടിയിലൊരു നല്ല തിക്കോട്ടും പുറമേ ചെറുത് ചെറിയ രീതിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളതുകൊണ്ട് നിങ്ങൾ നല്ല ചൂടുള്ള സ്ഥലത്താണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവന് ചൂട് സഹിക്കാനേ പറ്റത്തില്ല. അല്ലെങ്കിൽ ഫുൾ ടൈം നമ്മളിങ്ങനെ എ സിക്കകത്ത് തന്നെ വെച്ചേക്കേണ്ടി വരും. ഞങ്ങൾ ചെന്നൈയിലാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇവിടെ സാമാന്യം നല്ല ചൂടുണ്ടാകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഫെബ് മുതൽ ജൂലൈ വരെ. അപ്പോൾ ആ ഒരു സമയത്ത് മാക്സിമം ഞങ്ങൾ മുടി അങ്ങ് ട്രിം ചെയ്ത് കൊടുക്കും, കംപ്ലീറ്റ് ട്രിം ചെയ്തെടുക്കും. അപ്പോൾ അവന് നല്ല സുഖമായിട്ടോ, അവന് അതാ ഇഷ്ടം. പക്ഷേ കാണാനൊരു എലിക്കുഞ്ഞിനെ പോലെ ഇരിക്കും. എങ്കിലും അവൻ്റെ എന്താ പറയുക, കംഫർട്ട് അതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങ് എടുത്തു കൊടുക്കും. ഭയങ്കര പ്ലേഫുള്ളാണ് ആൾ. എപ്പോഴും എന്താ ഉണർന്നിരിക്കുന്ന ഒരു ചിലപ്പോൾ ഒരു 4-5 മണിക്കൂറേ ഒരു ദിവസം ഉണർന്നിരിക്കുകയുള്ളൂ. ആ 4 മണിക്കൂറും ഭയങ്കര ആക്റ്റീവായിരിക്കും, ഭയങ്കരമായിട്ട് കളിക്കും. അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇടാം കേട്ടോ. ബോളൊക്കെ കിട്ടിയാൽ വിടത്തില്ല. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോഴത്തേക്കും അവനങ്ങ് ഭയങ്കരമായിട്ട് തളരും. ഈ ചൂട് കാരണം നാക്കൊക്കെ പുറത്തിട്ട് എത്ര വെള്ളം കുടിച്ചാലും, എത്ര വെള്ളം നമ്മൾ നിർബന്ധിച്ച് കൊടുത്തിരുന്നാൽ പോലും അവന് ഭയങ്കര ചൂട് സഹിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അത് കാണുമ്പോൾ നമുക്കും കഷ്ടം തോന്നും. സോ അതുകൊണ്ട് ആ ചൂട് കാലത്ത് മാക്സിമം ട്രിം ചെയ്ത് കൊടുക്കുക, ലേസി ഇരുത്തുക. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രൂമിങ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ ഇവനെ വാങ്ങുന്നത് കറക്റ്റ് കോവിഡ് സ്റ്റാർട്ട് ആവുന്നതിനൊരു 1 മാസം മുന്നെയാണ്. അതായത് ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ആവുന്നതിന് 1 മാസം മുന്നേ. അപ്പം ഞങ്ങൾക്ക് ഇവൻ കൂടെയൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഇവനെ ഗ്രൂം ചെയ്യാൻ പുറത്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. ഒന്നും തുറന്നിട്ടൊന്നുമില്ല, ഗ്രൂമിങ് സെൻറ്റേഴ്സ് ഒന്നുമില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞങ്ങൾ തന്നെ അങ്ങനെ ശീലിച്ച കേട്ടോ. ആദ്യമായിട്ട് ഞങ്ങൾ തന്നെ ട്രിമ്മർ അവന് വാങ്ങി, ഞങ്ങൾ തന്നെ മെല്ലെ മെല്ലെ ട്രിം ചെയ്തൊക്കെ തുടങ്ങി. അപ്പം നിങ്ങൾക്ക് ഗ്രൂമിങ് സെൻറ്റേഴ്സിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്, കൊണ്ടുപോവുക. അതല്ല, നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കൊണ്ടുപോകാനുള്ള സാഹചര്യം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കുക. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ണിനകത്ത്,
ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ അവന് മുടി ഇങ്ങനെ വളർന്ന് കണ്ണിനുള്ളിൽ കുത്തുന്ന രീതിക്ക് നിൽക്കും. അത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആ കണ്ണിങ്ങനെ പുറത്തോട്ട് ഇച്ചിരി ഇങ്ങനെ തള്ളിയൊരു കണ്ണാണ്. അപ്പോൾ അതിനകത്ത് കുത്തിയിട്ട് അൾസറൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് സമയാസമയത്ത് അത് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നഖം നടക്കുമ്പോൾ ഇങ്ങനെ ശബ്ദം കേൾക്കും, ഈ ചിലങ്ക ഇട്ട് നടക്കുന്ന പോലെയാണ് നടക്കുന്നത് ചിലപ്പോൾ, ആ നഖം ഇങ്ങനെ തറയിൽ കൊള്ളുമ്പോൾ. അങ്ങനെ ആവുന്നതിന് മുന്നേ തന്നെ അത് കട്ട് ചെയ്ത് നന്നായിട്ട് ട്രിം ചെയ്തൊക്കെ കൊടുക്കുക. പിന്നെ കാതിനുള്ളിൽ എപ്പോഴും ചെക്ക് ചെയ്യുക, കുളിപ്പിക്കുമ്പോഴോ അല്ലെ സമയം കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ സ്ഥിരം ഡെയിലി കോതി കൊടുക്കുക. കോതി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉടക്ക് പിടിക്കും. പിന്നെ അത് കഴിഞ്ഞ് അവസാനത്തെ കാര്യം, ഇത് ചില ഷീസൂസിന് മാത്രം കാണുന്നൊരു കാര്യമാണ്, എല്ലാ ഷീസൂവിൻ്റെയും കാര്യത്തിൽ ഞാനിത് പറയില്ല. ഞങ്ങളുടെ ഷീസൂവിന് അങ്ങനെ എന്താ പറയുക, അധികം ശ്രമിച്ചു നോക്കിയിട്ടില്ല. ഒരു പ്രാവശ്യം നാട്ടിൽ കൊണ്ടുപോയപ്പം അവിടുത്തെ ഒരു പട്ടിയുടെ അടുത്ത് കൊണ്ട് കൂട്ടിന് വെളിയിൽ കൊണ്ടുപോയി നിർത്തിയപ്പം ആൾ ഒട്ടും അടുക്കുന്നില്ല, ഭയങ്കര കുറേ ബഹളമാണ്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ വന്നത്, മറ്റ് പട്ടികളുടെ കൂടെ ചേരത്തില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വേറെ പട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് വാങ്ങുക, അല്ലെങ്കിൽ എന്താ പറയുക, രണ്ടുപേരെയും ഒരു സമയത്ത് തന്നെ അഴിച്ചു വിടാണ്ടൊക്കെ ഇരുന്നാലും മതി വാങ്ങുക. അപ്പോൾ ഇതാണ് നിങ്ങൾ ഷീസൂന് വാങ്ങുന്നതിന് മുന്നേ ആലോചിക്കേണ്ട 5 കാര്യങ്ങൾ. ഷീസൂനെ വാങ്ങാൻ ഒത്തിരി കാരണങ്ങളുണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിലിടാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.